ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്നാക്സാണ് മുട്ട ബജിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ബൗള് എടുക്കുക, അതിൽ ഞാൻ 4 ചെറിയ സ്പൂണിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു 1.5 സ്പൂണോളം പച്ചരി മാവ്, 1 സ്പൂൺ കോൺഫ്ലോർ, ഒരു ചെറിയ സ്പൂണിൽ മുളക് പൊടി, കുറച്ച് കായപ്പൊടി, 1 നുള്ള് സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതിനുശേഷം കുറച്ച് വെള്ളം എടുത്ത് അതിനെ ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിൽ കുഴച്ച് വയ്ക്കുക. ഞാനിവിടെ കാടൻ മുട്ടയാണ് ബജിക്ക് വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ 9 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാവ് അതിന് ധാരാളം മതിയാവും. അപ്പോൾ അതിൻ്റെ കൂട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി എടുത്ത് ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച്, എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടായൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെറിയ ഉള്ളിൽ ഇതിൽ ഇട്ട് നോക്കിയപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മുട്ട ആ കൂട്ടിലിട്ടിട്ട് ഓരോന്നോരോന്നിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ച് ഈ മാവ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഇതിൽ മുട്ടയിൽ അത് ചേർന്നിരിക്കില്ല. വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇഡലി മാവിൻ്റെ പരുവത്തിൽ ആക്കുന്നത്. എന്നിട്ട് അത് മറിച്ചും തിരിച്ചുവിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോഴത്തേക്കും അതിനെ കോരി എടുക്കുക. അപ്പോൾ ഞാനിതാ കോരി എടുക്കുന്നുണ്ട്. ആദ്യമായിട്ടതിനെ കോരിയെടുത്തു. അപ്പോൾ ബാക്കി വീണ്ടും മാവിൽ മുക്കി എണ്ണയിൽ ഇട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള മുട്ട ബജി ഇവിടെ തയ്യാറായി. വീണ്ടും ഇതുപോലെ നല്ല വീഡിയോസായി വരുന്നതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.